അല്ല, അതാ പറഞ്ഞ, ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത്. എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇതിനിടയ്ക്ക് ചോദിച്ച് നാലോ അഞ്ചോ മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞു. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിൽ നിന്നാണ്, രാഷ്ട്രീയത്തിൽ നിന്നൊട്ടുമേയില്ല. രാഷ്ട്രീയത്തിന് ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ ഉള്ളൂ. അത് നമ്മളിപ്പം റെഫർ ചെയ്യാൻ പാടില്ല. എൻ്റെ കണക്കൊക്കെ വേണമെങ്കിൽ തരാം, ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എൻ്റെ പേരിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, എല്ലാ കണക്കും തരാം. അപ്പോൾ ഒരു മന്ത്രിയാവണമെന്നില്ല, എൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 350, 370, 404, 444 എത്രയായാലും. അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു അതിൽ നിന്നൊരു പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റ് നേതാക്കളും മെറിറ്റ് പരിശോധിച്ച്, പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച്, പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ തന്നെയല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നത്? അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഭാഗമായി പോയില്ലേ? അപ്പം ആ രീതിയിലെല്ലാം പരിഗണിച്ച് വരും. പക്ഷേ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും. ഐ വിൽ ബി ദ ലാസ്റ്റ് ടേക്കർ ഓർ ടു പുട്ട് എ സ്റ്റേക്ക്. നോ, അതിനല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ആവശ്യം, ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാമന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത്, എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം 2 വർഷത്തേക്ക്. എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം. കിട്ടി, എനിക്ക് സിനിമയും ചെയ്യണം. ഞാനിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അതിനും എനിക്ക് പണം വേണം. അപ്പം അതെനിക്ക് ചെയ്യാൻ സാധിക്കണം. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ആ 5 വകുപ്പ് മന്ത്രിമാർ, ഒന്ന്, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല, എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആ 5 വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ചൊൽപ്പടിക്ക് വിട്ടു തരണം. ചൊൽപ്പടി എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങളുടെ ചൊൽപ്പടിയാണ്, എൻ്റെ വോട്ടേഴ്സിൻ്റെ ചൊൽപ്പടിയാണ്. എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവരെന്നെ തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കില്ല തിരഞ്ഞെടുക്കപ്പെട്ടാൽ. കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ്, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വോട്ടൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് തുറന്നു പറയുകയാണ്, കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ഞാൻ. ഈ ശവക്കല്ലറയിൽ നിന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അതാണല്ലോ അവരുടെ പാരമ്പര്യം, വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും, ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ജനാധിപത്യം പറയുന്നത്. ലിസ്റ്റ് അംഗീകരിച്ചതാണ്, വോട്ട് ചെയ്തേ പറ്റൂ, അവർ വോട്ട് ചെയ്യണം. അതിലാരൊക്കെ വോട്ട് ചെയ്തു, അവർ 2 വോട്ട് ചെയ്തോ? തൂക്കിക്കൊല്ലവർ, ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ. മേക്ക് ഇറ്റ് എ ക്രൈം. അവർ 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ നോക്കൂ. ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീടല്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അന്വേഷിച്ചോളൂ, അയലോക്കത്തൊക്കെ അന്വേഷിച്ചോളൂ. എൻ്റെ ഡ്രൈവറും എൻ്റെ അസിസ്റ്റൻറ്റും എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത്, മുകളിലാണ് അവരുടെ മുറി. അത് എൻ്റെ ഹൗസ് ഓണറോട് ചോദിച്ചോളൂ. ഞാൻ അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന ആളല്ല, എന്നെപ്പോലെ തന്നെ എ സി ഉള്ള ബെഡ്റൂമിലാണ് അവർ താമസിക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല, അതെൻ്റെ ജോലിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യണോ അതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
ന്യായമായി. അല്ല, അതൊന്നും എൻ്റെ ജോലിയല്ല, അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലിയാണ്. രണ്ട് സ്ട്രാറ്റജി ഉറപ്പായിട്ടും പറഞ്ഞു. വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, അവർ ഇത്തവണ വോട്ട് ചെയ്യാൻ ഇറങ്ങണം. കഴിഞ്ഞ 5 ഇലക്ഷനെങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പിപ്പിടിച്ച് പോയി അവർ ആർക്ക് വേണേൽ വോട്ട് ചെയ്തോ, പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യണം. ഇതൊരു സ്ട്രാറ്റജിയായിരുന്നു. അത് കണിശമായിട്ടും പറഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പോൾ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ലേ? അത് ചെയ്തിട്ടുണ്ട്. പിന്നൊന്ന്, പുതിയ വോട്ടേഴ്സിന് ജനുവരി മാസമെങ്കിലും 18 വയസ്സ് തികയുന്ന പുതിയ വോട്ടേഴ്സിനെ തിരഞ്ഞുപിടിച്ച് അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊണ്ടുവരണം. ഇത് രണ്ടും നിർദ്ദേശം കൊടുത്തത് തന്നെയാണ്. അത് 2 വർഷം മുമ്പ് കൊടുത്ത നിർദ്ദേശമാണ്. അത് അനീഷ് നല്ല മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്, പരമാവധി ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അവർ മോശക്കാരൊന്നുമല്ല.